ആദ്യമായി ടൊവിനോ തോമസിനെ മലയാളികൾ ഒരു ഇംഗ്ലീഷ് ഇന്റർവ്യൂവിൽ കാണുന്നത് മിന്നൽ മുരളിയുടെ പ്രമോഷന്റെ സമയത്താണ് ഒരു പാൻ ഇന്ത്യൻ ചിത്രം കൊണ്ടും കോവിഡ് കാലത്ത് പ്രേക്ഷകരെ സിനിമയിലേക്ക് ആകർഷിക്കേണ്ടത് വളരെ അത്യാവശ്യമായത് എന്ത് സാഹസം ചെയ്തും സിനിമയെ വിജയിപ്പിക്കാൻ ടൊവിനോയും ബേസിലും ഒക്കെ ഒരുങ്ങിയത് അതിന്റെ ഭാഗമായാണ് ഇത്തരം അഭിമുഖങ്ങളിൽ പങ്കെടുത്തതെന്ന് ടൊവിനോ പറഞ്ഞിരുന്നു ഇംഗ്ലീഷ് ഭാഷയിൽ അത്ര പ്രാവീണ്യമുള്ള ആളല്ല താനെന്ന് ടൊവിനോ തന്നെ യാതൊരു നാണക്കേടുമില്ലാതെ മുൻപ് തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നാൽ പലപ്പോഴായി ഇംഗ്ലീഷ് അറിയില്ല എന്ന പേരിൽ ടൊവിനോയെ സോഷ്യൽ മീഡിയയിൽ പലരും കളിയാക്കുന്നതായി കണ്ടുവരുന്നുണ്ട് അത്തരക്കാരെ താൻ മൈൻഡ് പോലും ചെയ്യില്ലെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ടൊവിനോ ഇപ്പോൾ ഇംഗ്ലീഷ് പറയാൻ അറിയില്ലെന്നല്ല പറഞ്ഞതെന്നും അങ്ങനെയാണെങ്കിൽ മെസ്സിയും റൊണാൾഡോയും മോശക്കാരാണോ എന്നും ഭാഷ എന്നത് ഒരു അലങ്കാരമായിട്ടല്ല ആവശ്യമായിട്ടാണ് താൻ കാണുന്നതെന്നുമുള്ള തന്റെ വ്യക്തമായ കാഴ്ചപ്പാടാണ് ടൊവിനോ തോമസ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇംഗ്ലീഷ് ഇത്തിരി കുറഞ്ഞതിന്റെ പേരിൽ ഒരു നടനെ ഇത്തരത്തിൽ പുച്ഛിക്കുന്ന അതേ ആളുകൾ തന്നെയാണ് നടിമാർ ഇന്റർവ്യൂവിൽ അല്പം ഇംഗ്ലീഷ് സംസാരിച്ചു എന്നതിന്റെ പേരിൽ കമന്റ് ബോക്സിൽ മാതൃഭാഷയെക്കുറിച്ചുള്ള രോദനം നിറയ്ക്കുന്നത് എന്നതും വളരെ ശ്രദ്ധേയമായ കാര്യമാണ് എന്തായാലും ഇംഗ്ലീഷ് പറഞ്ഞാലും ആളുകൾ എതിർക്കും പറഞ്ഞില്ലെങ്കിലും എതിർക്കും പൃഥ്വിരാജിനെതിരെ മുൻപ് ഈ രീതിയിലുള്ള ധാരാളം വിമർശനങ്ങൾ ഉയർന്നിരുന്നു പക്ഷേ പൃഥ്വിരാജ് ഈ വിമർശനങ്ങളൊന്നും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ലെന്നും തന്റെ നിലപാടുകൾ വളരെ വ്യക്തമാണെന്നും മുൻപേ തന്നെ പ്രവർത്തികളിലൂടെ മനസ്സിലാക്കി തന്നിട്ടുണ്ട് എപ്പോഴും പരിമിതികളെ മറികടക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തനിക്ക് സാധിക്കുമെന്നും ഭാഷയ്ക്ക് അത്രയുമല്ലേ ആവശ്യമുള്ളൂ എന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ പോരെയെന്നുമാണ് ഇപ്പോൾ ടൊമിനോ തോമസ് ചോദിക്കുന്നത് സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹിച്ച ഒരു സാധാരണ മനുഷ്യനാണ് താനെന്നും ഇപ്പോഴുള്ള ജീവിതം ഒരു സ്വപ്നം പോലെയാണ് തോന്നുന്നതെന്നും ടൊവിനോ പറഞ്ഞിരുന്നു ടൊവിനോ നായകനായ തല്ലുമാല ഇന്ന് തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ് ഖാലിദ് റഹ്മാൻ ചിത്രമായ തല്ലുമാല ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ആഷിഖ് ഉസ്മാൻ തന്നെയാണ് നിർമ്മിക്കുന്നത് മുഹ്സിൻ പരാരി അഷ്റഫ് ഹംസ എന്നിവരാണ് ചിത്രത്തിന്റെ രചന എന്തായാലും ഇംഗ്ലീഷിനെ കുറിച്ചുള്ള ടൊഗിനോയുടെ പ്രതികരണത്തിന് മികച്ച പിന്തുണയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ലഭിക്കുന്നത്